الحمد لله، الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും കരുണയും കരുതലും കാരുണ്യവുമെല്ലാം നമ്മുടെ എല്ലാം ജീവിതത്തിൽ സദാ വർഷിക്കുമാറാകട്ടെ. കാരുണ്യക്കടലായ റബ്ബിൻ്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും വിലക്കുകളും നിരോധനങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി പാലിച്ച് ജീവിതത്തിൻ്റെ രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ സംശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപേരുകൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എന്നെ ഇല്ലെങ്കിലെയും ഉണർത്തുകയാണ് ഓർമ്മിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഈ ഒരു വൈകിയ വേളയിൽ ഇങ്ങനെ ഈ ഒരു ഓഡിറ്റോറിയത്തിൽ ഇങ്ങനെ കൂടിയിരിക്കുവാനും ഈ ഒരു ഹാളിൽ ഇങ്ങനെ കൂടിയിരിക്കുവാനും അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഏതാനും കാര്യങ്ങൾ പറയാനും കേൾക്കാനും ചർച്ച ചെയ്യാനും എല്ലാം അവൻ നമുക്ക് നൽകിയ ഒരു അവസരം നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യമുള്ളൊരു സംഗതി തന്നെയാണ്. നമ്മിൽ നിന്ന് നമ്മുടെ റബ്ബ് ഇത് സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് ഇവിടെ സമാധാനത്തോടെ ശാന്തിയോടെ സന്തോഷത്തോടെ ഇഷ്ടത്തോടെ കൂടിയിരിക്കുന്നത് പോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവിടുത്തെ ഉദ്യാനങ്ങളിലും പൂന്തോട്ടങ്ങളിലും താഴ്വരകളിലുമെല്ലാം സന്തോഷത്തോടെ കുടുംബത്തോടൊപ്പം കൂടിയിരിക്കാനുള്ള മഹാഭാഗ്യം നമുക്ക് ഏവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നമ്മളെല്ലാം ജീവിതത്തിൽ ഒട്ടനവധി തവണ കേൾക്കുകയും പഠിക്കുകയും അറിയുകയും വായിക്കുകയും എല്ലാം ചെയ്ത ഒരു ഹദീസ് കൊണ്ടാണ് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. പ്രവാചകൻ പറയുകയാണ്, ആർക്കെങ്കിലും അള്ളാഹു നന്മ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് നൽകും എന്നാണ് റസൂൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഉദാഹരണത്തിന്, നമുക്കൊരാൾ എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഒരു ഉപകാരം ചെയ്താൽ നമ്മൾ എന്താണ് അയാളോട് തിരിച്ചു പറയുക? ശുക്രൻ, ജസാക്കല്ലാ ഖൈർ, അല്ലെ?
ഇപ്പൊ നമ്മൾ ചില ആളുകളെങ്കിലും അത് ആത്മാർത്ഥമായിട്ടാണ് പറയുക, നമ്മുടെ നാം അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ ആഴുന്ന പല സംഗതികളുണ്ട്. ഒന്ന്, നിനക്ക് പഠിച്ചോ നല്ല ആരോഗ്യം തരട്ടെ. രണ്ട്, നിന്റെ കച്ചവടത്തിൽ അള്ളാഹു ബർക്കത്ത് തരട്ടെ. നിന്റെ ജോലിയിൽ അള്ളാഹു വർദ്ധനവ് തരട്ടെ. നിന്റെ മക്കളെ അള്ളാഹു നല്ല രീതിയിലാക്കട്ടെ. കുടുംബജീവിതം സന്തോഷത്തിലാക്കട്ടെ എന്നൊക്കെയാണ് സാധാരണ ഖൈർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പറഞ്ഞതല്ല. വഹീന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ ഖൈർ എന്താണ്, അള്ളാഹു ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അയാൾക്ക് എന്ത് നൽകുമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചെന്നത്? അയാളുടെ കച്ചവടത്തിൽ എമ്പാടും ലാഭം ഉണ്ടാക്കുമെന്നാണോ? അല്ല. അയാളുടെ കുടുംബജീവിതത്തിൽ അയാൾക്ക് നല്ല സമാധാനം കൊടുക്കുമെന്നാണോ? അല്ല. അയാളുടെ മക്കളൊക്കെ വലിയ വലിയ നിലയിൽ എത്തിക്കുമെന്നാണോ? അതും അല്ല. അയാളുടെ ജോലിയിൽ അടിക്കടി അയാൾക്ക് കയറ്റം കൊടുക്കുമെന്നാണോ? അതും അല്ല. ഇതെല്ലാം ഖൈർ തന്നെയാണ്. പക്ഷേ അള്ളാഹു ഒരാൾക്ക് അടിസ്ഥാനപരമായ ഖൈർ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അയാൾക്ക് എന്താണ് നൽകുക? ദീനിൽ ഫിഖ് നൽകുമെന്നാണ്, ദീനിൽ അവഗാഹം നൽകുമെന്നാണ്. യുഫഖിഹു ഫിദ്ദീൻ, ദീനിൽ, മതത്തിൽ, മതകാര്യത്തിൽ, മതത്തിന്റെ വിഷയത്തിൽ, ഖുർആനിൽ, ഹദീസിൽ അവഗാഹം നൽകും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഞാനിവിടെ ഈ ഒരു വിഷയം എൻ്റെ തുടക്കത്തിൽ സംസാരിക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ, പ്രിയപ്പെട്ടവരെ, എൻ്റർടൈൻമെൻറ്റുകളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്, നേരം പോക്കുകളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളൊന്ന് നമ്മുടെ ഫോണൊന്ന് എടുത്താൽ അതിലെ ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ മണിക്കൂറുകൾ അതിവേഗം കൊടുങ്കാറ്റുപോലെ കടന്നു പോകുന്ന നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയില്ല മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ്, എത്രയോ ഒന്നും രണ്ടും മണിക്കൂറുകളൊക്കെ ചെലവഴിച്ച് കഴിഞ്ഞിട്ടാണ് പഠിച്ചവൻ എത്ര സമയം പോയി എന്ന് നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യുക. അങ്ങനെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? അപ്പൊ നേരം പോകാനൊന്നും, പണ്ടൊക്കെയാണെങ്കിൽ ഒരു 10ഓ 15ഓ വർഷം മുമ്പൊക്കെ ആണെങ്കിൽ ആളുകൾക്ക് ഇങ്ങനെയുള്ള ഒരു ഒത്തുകൂടൽ വലിയ ഇഷ്ടമാണ്. കാരണം എന്താണ്? ആളുകളൊക്കെ ഒന്ന് കാണാനും ഒന്ന് കൂടിയിരിക്കാനും വിരസമായ ഒറ്റപ്പെട്ട ജീവിതത്തിൽ നിന്ന് കുറച്ചു നേരം ഒന്ന് മാറാനും സ്വന്തം നാട്ടുകാരെ, സ്വന്തം ഭാഷക്കാരെ, സ്വന്തം അടുത്ത് താമസിക്കുന്നവരൊക്കെ ഒന്നൊത്തുകൂടാൻ, സംസാരിക്കാൻ, വിശേഷങ്ങൾ പറയാൻ, കാര്യങ്ങൾ പറയാനൊക്കെ ആളുകൾ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തേക്കാൾ കൂടുതൽ അന്നത്തെ ഒത്തുകൂടലുകൾക്ക് ഒരു ഒരു വല്ലാത്തൊരു ചൂടുണ്ടായിരുന്നു, ഒരു ഒരു മാർദ്ദവം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നങ്ങനെയല്ല, നമുക്കങ്ങനെ ഒത്തുകൂടണമെന്നൊന്നുമില്ല. നമുക്ക് പരസ്പരം സംസാരിക്കണം എന്ന് തന്നെയില്ല, പരസ്പരം മിണ്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ വീട്ടിലെത്തിയാൽ ആഗ്രഹിക്കുന്നത് നമ്മെ ശല്യപ്പെടുത്താതെ അവരവരുടെ പാട്ടിന് പോയി നിൽക്കുന്ന ഭാര്യയും മക്കളെയാണ്. നമ്മുടെ ചുറ്റിലും വന്നിരുന്ന് നമ്മോട് അനുഭവങ്ങൾ പറയുന്ന, വിശേഷങ്ങൾ ചോദിക്കുന്ന, നമ്മോട് സംസാരിക്കാൻ വരുന്ന ഒരു കുടുംബത്തെ പോലും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഒഴിവ് കിട്ടുന്ന സമയം നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? കുറച്ച് എൻ്റെ ഫോണിൽ ഞാൻ നോക്കട്ടെ, കുറച്ച് റീൽസുകൾ കാണട്ടെ, ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ കുറച്ചൊന്ന് അഭിരമിക്കട്ടെ, ഇതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാലം വല്ലാതെ മാറിപ്പോയി എന്നുള്ളതാണ്. പൊതുരംഗങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ, റെയിൽവേ സ്റ്റേഷനുകളായാലും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡുകളായാലും ഒക്കെ, അവിടെയൊക്കെ മനുഷ്യന്മാർ തമ്മിൽ സംസാരിക്കുന്നത് അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കാഴ്ച കാണാതായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, ഇത്രയേറെ ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ അതിപ്രസരം ഉണ്ടാകുന്നതിന്റെ മുമ്പൊക്കെ, ഈ പറയുന്ന ഇന്റർനെറ്റിന്റെ നാട്ടിലെ അവസ്ഥ വെച്ചിട്ടാണെങ്കിൽ, ഒരു ദിവസം ഇത്ര ജി ബി ഫ്രീ എന്ന അവസ്ഥയൊക്കെ വരുന്നതിന്റെ മുന്നേ ട്രെയിനിന്റെ ഉള്ളിലൊക്കെ ചൂടേറിയ ചർച്ചകൾ നടന്നിരുന്നു. രാഷ്ട്രീയമായിരിക്കും പലപ്പോഴും, മതങ്ങളായിരിക്കും പലപ്പോഴും, അവിടെയെല്ലാം മനുഷ്യന്മാർ തമ്മിൽ സംസാരിച്ചിരുന്നു, വിശേഷങ്ങൾ കൈമാറിയിരുന്നു. ചൂടേറിയ ചർച്ചകളിൽ സ്റ്റേഷനുകൾ കഴിഞ്ഞു പോകുന്ന അറിഞ്ഞിട്ടില്ല. അങ്ങനെയൊക്കെ എന്തൊരു രസമുള്ള കാലഘട്ടമായിരുന്നു അത്. പക്ഷേ ഇന്നെന്താണ് അവസ്ഥ? ഇന്ന് അതൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം പലയിടത്തും പങ്കുവെക്കാറുണ്ട്. ഒരു പ്രോഗ്രാം കഴിഞ്ഞ് നമ്മുടെ സുപരിചിതമായ മലബാർ ഏരിയയിലെ ചിരപരിചിതമായ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ രാത്രി വരാനിരിക്കുന്ന ട്രെയിനിന് കാത്തു നിൽക്കുകയാണ്. ഏകദേശം ട്രെയിൻ വരാൻ 1 മണിക്കൂറിലധികം ബാക്കിയുണ്ട്, ട്രെയിൻ ലേറ്റാണ്. അപ്പോൾ എൻ്റെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട്, ചാർജ് തീർന്ന് സ്വിച്ച് ഓഫ് ആയതാണ്. അപ്പോൾ കൗതുകകരമായ ഒരു ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായി. സാധാരണഗതിയിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വായനയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ ക്ലാസ്സുകളൊക്കെ കേട്ടും ചാറ്റ് ചെയ്തൊക്കെ അങ്ങനെ സമയം പോകും. ട്രെയിൻ വരുന്ന സമയം അറിയില്ല. ഫോൺ ഓഫായതുകൊണ്ട് ട്രെയിൻ വരാൻ ഇനിയും ഇത്രയേറെ സമയമുണ്ട്, 1 മണിക്കൂർ 10 മണിക്കൂറിൻ്റെ ദൈർഘ്യം തോന്നാൻ. അപ്പൊ ഞാനിങ്ങനെ ഒന്ന് ആലോചിച്ചു, പടച്ചോനെ എന്തായിരിക്കും ബാക്കിയുള്ള ആളുകളൊക്കെ ചെയ്യുന്നുണ്ടാവുക, ഈ റെയിൽവേ സ്റ്റേഷനിലെ മറ്റുള്ള ആളുകളൊക്കെ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഞാന്
ഒന്ന് നാലാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. ആ പ്ലാറ്റ്ഫോമിന്റെ ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് നടക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവർ, ഞാൻ വെറുതെ പറയല്ല കേട്ടോ, ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്ത് വരെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റോളം ഇങ്ങനെ നടക്കാനുണ്ടാവും. ഞാനടക്കം ഒരു 2-3 ആളുകളെ മാത്രമേ ഫോണ് കയ്യിലില്ലാതെ, ഫോണിലേക്ക് നോക്കാതെ, ഒന്നുകിൽ ഒറ്റക്കിരുന്നെങ്കിൽ ആലോചിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കുന്ന ആളുകളെ 2-3 ആളുകളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ ഫോണ് നോക്കാത്തത് ഞാൻ മുത്തക്കി ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഫോണില് എനിക്ക് അത്രത്തോളം ഒരു ഒരു ഡിജിറ്റൽ വിരോധി ആയതുകൊണ്ടോ അല്ല, എൻ്റെ ഫോൺ ഓഫ് ആയതുകൊണ്ടാണ്. അതുപോലെ രണ്ടാളുകൾ പരസ്പരം സംസാരിക്കുന്നുണ്ട്, ഒരു പക്ഷേ അവർ വർഷങ്ങൾ കഴിഞ്ഞിട്ട് കാണുന്ന കൂട്ടുകാരായിരിക്കാം. അതുകൊണ്ട് അവർ വിചാരിച്ചിട്ടുണ്ടാവും കുറച്ചു നേരം ഇതിൻ്റെ പോക്കറ്റിൽ കിടക്കട്ടെ, കുറച്ചു നേരം സംസാരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. വേറൊരു സാധു ഇങ്ങനെ അട്ടം നോക്കി ഇരിക്കുന്നുണ്ട്, അയാളും എന്നെ പോലെ ഫോൺ ഓഫായിട്ട് അതിൻ്റെ ദുഃഖത്തിൽ ഇരിക്കുന്നതാകണം. ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യന്മാർ തമ്മിലുള്ള സംസാരവും ഇടപഴകലുകളും എല്ലാം ഔട്ട്ഡേറ്റഡ് ആയിരിക്കുന്നു, അതൊന്നും ആർക്കും വേണ്ട, അങ്ങനെ ഒരു രംഗമൊന്നും എവിടെ ഇപ്പൊ കാണാനില്ല. അപ്പോ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ, എന്റർടൈൻമെന്റുകളുടെ അതിപ്രസരമുള്ള ഒരു കാലഘട്ടത്തിൽ, സമയം എങ്ങനെയും ചെലവഴിക്കാനുള്ള ഒരു അവസരം കിട്ടുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾക്ക് വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് അള്ളാഹുവിൽ നിന്നുണ്ടാകുന്ന ചെറിയ അനുഗ്രഹമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ അതിനാണ് ഇത്രയും നേരം വിശദീകരിച്ചത്. ഇവിടെ നിങ്ങൾ ഈ വന്നിരിക്കുന്നുണ്ടല്ലോ, ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുകയായിരിക്കും ആലോചിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ ന്യൂസ് കാണുന്നുണ്ടാവും, ചിലപ്പോൾ മ്യൂസിക് കേൾക്കുന്നുണ്ടാവും, ചിലപ്പോൾ റീൽസുകളിൽ നിന്ന് റീൽസുകളിലേക്ക് ഇങ്ങനെ പാറി പറക്കുന്നുണ്ടാവും, ചിലപ്പോൾ ഫേസ്ബുക്കിൽ എന്തെങ്കിലും വീഡിയോസ് കണ്ടിരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ ആരെങ്കിലും ആയിട്ട് തർക്കിക്കുന്നുണ്ടാവും, ചിലപ്പോൾ നമ്മുടെ നാട്ടിലെ ഭരണ രംഗങ്ങളെ കുറിച്ചും അതിനൊക്കെ ഇങ്ങനെ കുറിച്ച് ചൂടേറിയ ചർച്ചയിലായിരിക്കും. ഇന്നിങ്ങനെ പല രംഗങ്ങളിലായിരിക്കും നമ്മൾ. നമ്മുടെ കയ്യിലുള്ള ഫോണാണ്, നമ്മുടെ കയ്യിൽ നമ്മുടെ സാമൂഹ്യ മാധ്യമമായ പ്ലാറ്റ്ഫോമാണ്, എല്ലാമാണ്. പക്ഷേ നമ്മൾ അതിനോടൊക്കെ അവിടെ കുറച്ചു നേരം അവിടെ നിൽക്കുന്നു പറഞ്ഞിട്ടാണ് മുന്നോട്ട് വന്നത് അല്ലെ. നിങ്ങൾ കുറച്ചു നേരം അവിടെ നിൽക്ക്, ഏത് സോഷ്യൽ മീഡിയ ആയാലും, ഏത് യൂട്യൂബ് ആയാലും, ഏത് ടെലിവിഷൻ ചാനലുകളായാലും, ഏത് ചർച്ചകളായാലും അവിടെ കുറച്ചു നേരം നിൽക്ക്. ഞാൻ എൻ്റെ റബ്ബിന് വേണ്ടി കുറച്ചു നേരം ചെലവഴിക്കട്ടെ, അള്ളാഹ്ക്ക് വേണ്ടി കുറച്ചു നേരം ചെലവഴിക്കട്ടെ, എൻ്റെ റബ്ബിനോട് ചില കാര്യങ്ങൾ പറയാനുണ്ടല്ലോ, ആ കാര്യങ്ങൾ ഞാൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കാൻ നമുക്ക് റബ്ബ് തന്ന ഭാഗ്യം ചെറുതല്ല പ്രിയപ്പെട്ടവരെ. അത് ദീനിന്റെ ഫിഖ്ഹിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുന്നതിന്റെ പടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമ്മൾ ഓർക്കുന്നില്ലേ, മൻ സലക തരീഖ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന, ആരെങ്കിലും ഇൽമ നേടിക്കൊണ്ട് ഒരു വഴിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, അതിനെ അന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു അവന് എളുപ്പമാക്കി കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ഒട്ടനവധി ഹദീസുകൾ, അത് പ്രവാചകൻ പറഞ്ഞു, തലബുൽ ഇൽമി ഫരീദത്തൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ, അറിവ് നേടുകയും തേടുകയും ചെയ്യുക എന്നത് ഓരോ മുസ്ലിം ആണിന്റെയും പെണ്ണിന്റെയും ബാധ്യതയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാത്രമല്ല ഇൽമിന്റെ സദസ്സുകൾ എന്ന് പറഞ്ഞാൽ മുസ്ലിമിന്റെ ഇൽമ എന്നാൽ മുസ്ലിമിന്റെ കളഞ്ഞുപോയ നിധിയാണ്. അതവൻ എവിടെ കണ്ടാലും അവൻ ചാടിക്കടന്നതിലേക്ക് ഇരുന്നത് നുകരാനുള്ള വഴി നോക്കട്ടെ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം. അതുകൊണ്ട് ഏകദേശം ഒരു ഒരു മണിക്കൂറിനടുപ്പിച്ച് മാത്രമേ നമ്മുടെ ഈ സംസാരം നീളുള്ളൂ. ആ ഒരു മണിക്കൂർ നാം നമ്മുടെ റബ്ബിന് നൽകുന്ന വലിയ ഒരു ഇഷ്ടമാണ്, സ്നേഹമാണ് എന്ന ബോധത്തോടെ മാത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇവിടെ ഇരിക്കുക. വാക്കുകൾ ശ്രദ്ധിച്ച് സാഗോദം കേൾക്കുക. ഉറങ്ങാതെ, മടി കാണിക്കാതെ, അലസത കാണിക്കാതെ പറയപ്പെടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തണം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റമുണ്ടാകണം എന്ന അതിയായ ആഗ്രഹത്തോടെ നമ്മൾ ഇരിക്കുക. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. നമ്മൾ മാറാൻ തീരുമാനിച്ചാൽ ബാക്കി പണി പടച്ചോൻ്റെതാണ്. മനസ്സിലായില്ലേ? നമ്മൾ മാറാൻ ആദ്യം തീരുമാനിക്കണം. എൻ്റെ അങ്ങനെ മാറാൻ തീരുമാനിക്കണമെങ്കിൽ എന്തുണ്ടാവണം? എൻ്റെ ജീവിതത്തിൽ മാറേണ്ടതായിട്ട് ചിലതൊക്കെയുണ്ട് എന്ന് നമ്മൾ ആദ്യം അംഗീകരിക്കേണ്ടതുണ്ട്. ഞാൻ എല്ലാം തികഞ്ഞവനാണ്, എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റുമില്ല, എനിക്കൊരു കുഴപ്പമില്ല എന്ന് അടിയുറച്ച് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ മാറ്റം വരാനുള്ളൊരു സാധ്യതയില്ല എന്നുള്ളതാണ്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, എൻ്റെ റബ്ബിന് വേണ്ടതുപോലെ സമയം നൽകാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല, എൻ്റെ പരലോകത്തിന് വേണ്ടി ഞാൻ പണിയെടുക്കുന്നത്, ജോലി ചെയ്യുന്നത്, വിയർക്കുന്നത് തുലോം വിരളമാണ്, അതൊക്കെ മാറേണ്ടിയിരിക്കുന്നു, എനിക്ക് നന്നാവണം, എനിക്ക് ഞാൻ എന്ന ഈ അവസ്ഥയിൽ നിന്ന് കൂടുതൽ ബെറ്റർ ആവണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഇത്തരം ഒത്തുകൂടലുകൾക്ക് അർത്ഥമുണ്ടാകുന്നത്. ഇത്തരം സംസാരങ്ങൾക്കും കേൾവികൾക്കും ഇരുത്തങ്ങൾക്കും എല്ലാം
അർത്ഥമുണ്ടാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉഖ്രവിയായ വിഷയങ്ങളിൽ ഓരോ ദിവസവും പുരോഗമനമുണ്ടാക്കുന്ന, ഓരോ ദിവസവും നന്നായി മാറാൻ കഴിയുന്ന മനുഷ്യന്മാരിൽ റബ്ബ് നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ദുനിയാവിന്റെ വിഷയത്തിൽ മതിമറന്നു പോകാത്ത, ഭൗതികതയുടെ അതിപ്രസരത്തിൽ കണ്ണു മഞ്ഞളിച്ചു പോയി ആഖിറ മുഴുവൻ മറന്നു പോകുന്ന ഭാഗ്യം കെട്ടവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഒരിക്കലും ഉൾപ്പെടുത്താതിരിക്കുകയും ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ജീവിതത്തിൽ അവനെ മോശമാക്കാൻ, അവനെ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വെടക്കാക്കാൻ പോന്ന മൂന്ന് കാര്യങ്ങളാണുള്ളത്. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കി നോക്കണം കേട്ടോ. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ എഴുതി വെക്കേണ്ട വിഷയങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, മൂന്ന് വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ മൂന്ന് വിഷയങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മെ വഴിതെറ്റിക്കുക, നമ്മെ കേടാക്കുക, ജീവിതത്തിൽ വ്യർത്ഥമായ വൃത്തികെട്ട അവസ്ഥകളിലേക്ക് നമ്മൾ എത്തിക്കുക. അതിൽ ഒന്നാമത്തത് എന്താണെന്നറിയോ, നമ്മുടെ നഫ്സ് തന്നെയാണ്, നമ്മുടെ ശരീരം തന്നെയാണ്, അതായത് നാം തന്നെയാണ്. വമ ഉബരിഉ നഫ്സി ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസ്സു, അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞതാണ്. ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസ്സു, നിശ്ചയം നഫ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരം, നമ്മുടെ ആത്മാവും ശരീരവും കൂടിയിട്ടുള്ള നമ്മുടെ ഈ അസ്തിത്വം എന്ന് പറയുന്നത് സൂഇനെ കൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്, തിന്മയെ കൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. സൂറത്തു ആലി ഇംറാനിൽ ഈ നഫ്സിന്റെ ഒരു വിഷയത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വിശദീകരിച്ചിരുന്നല്ലോ. ഏതൊക്കെ കോലത്തിലാണ് നഫ്സ് സൂഇലേക്ക് പോകുക, ഏതൊക്കെ കോലത്തിലാണ് നമ്മൾ വൃത്തികേടിലേക്ക് പോകുക എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് ഉരിച്ചേരുന്നുണ്ട്. എന്താണ് അല്ലാഹു പറയുന്നത്? അല്ലാഹു പറയാൻ زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده حسن المآب. മനുഷ്യർക്ക് അലങ്കാരമായി തോന്നിക്കപ്പെട്ടിരിക്കുകയാണ്, മനുഷ്യർക്ക് സുന്ദരമായി തോന്നിക്കപ്പെട്ടിരിക്കുന്നു. എന്ത് ഹുബ്ബു ഷഹവാത്ത്, ഷഹവാത്തുകളോടുള്ള ഇഷ്ടം, ഷഹവാത്തുകളോടുള്ള മുഹബത്ത് അവനത് ഒരു അലങ്കാരമായി തോന്നിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ ഷഹവാത്തുകളുടെ വിഷയത്തിൽ അല്ലാഹു എണ്ണിയിട്ടുള്ളത്? ഈ പറയുന്ന ഇച്ഛകളുടെ, ആഗ്രഹങ്ങളുടെ, ഭൗതിക പ്രവർത്തതകളുടെ വിഷയത്തിൽ അല്ലാഹു എണ്ണിയത് എന്തൊക്കെയാണ്? മിനൻ നിസാ, ഒന്നാമത്തത് എതിർലിംഗക്കാരെയാണ്, സ്ത്രീകളെയാണ്, സ്ത്രീകൾക്ക് പുരുഷന്മാരെയാണ്. ഈ പറയുന്ന ഒന്നാമത്തെ മനുഷ്യരുടെ, മനുഷ്യന്റെ ഇച്ഛയെ കുറിച്ച്, ആഗ്രഹത്തെ കുറിച്ച് അല്ലാഹു എണ്ണി പറഞ്ഞതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ ക്രമം എടുത്തു നോക്കിയാൽ, ലോകത്തിന്റെ ഒഴുക്ക് നാമെന്ന് പരിശോധിച്ചു നോക്കിയാൽ, ഏറ്റവും കൂടുതൽ തിന്മകൾ നടക്കുന്നത്, ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ വിസ്മരിക്കുന്നത് ഈ ഒരു രംഗത്തായിരിക്കുമെന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. കള്ള് കുടിക്കാത്തവർ, ലഹരി ഉപയോഗിക്കാത്തവർ, കളവ് നടത്താത്തവർ, വഞ്ചന നടത്താത്തവർ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സംശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ആളുകൾ സ്ത്രീ വിഷയത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ പരാജയപ്പെടുന്നതായി, അവിടെ ചാവല്യമുള്ളവരായി മാറുന്നതായി നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ നഫ്സ് ഒന്നാമതായി നമ്മെ വഴിതെറ്റിക്കാൻ സാധ്യതയുള്ള മേഖലയാണ് ഇതെന്റെ പ്രിയപ്പെട്ടവരെ. രണ്ടാമതായി അല്ലാഹു എണ്ണി പറഞ്ഞത് എന്താണ്? വൽ ബനീ, മക്കളുടെ വിഷയമാണ്, സന്താനങ്ങളുടെ വിഷയമാണ്. അങ്ങേയറ്റം ആദർശ നിഷ്ഠയോടുകൂടി ജീവിക്കുന്ന ആളുകൾ ആദർശം മുഴുവൻ പരിഗണിക്കാൻ തയ്യാറാകുന്ന ഇടം എവിടെയാണ്? മക്കളുടെ വിദ്യാഭ്യാസം വരുമ്പോഴാണ്, മക്കളുടെ വിവാഹം വരുമ്പോഴാണ്, അവരുടെ വിഷയം വരുമ്പോഴാണ്, അവരുടെ അവിടെ ആദർശം മാറ്റിവെക്കുകയാണ്, അള്ളാഹുവിനോടുള്ള പേടി മാറ്റിവെക്കുകയാണ്. എന്റെ മകന് നല്ല മകൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കാൻ ദീനിന്റെ ഏത് നിർദ്ദേശങ്ങളും ബലികരിക്കാൻ ഞാൻ തയ്യാറാവുകയാണ്, അള്ളാഹുവിന്റെ തൃപ്തിയും പ്രീതിയും വേണ്ടെന്ന് വെക്കാൻ ഞാൻ തയ്യാറാവുകയാണ്, പടച്ച റബ്ബിന്റെ കൽപ്പനകളും നിരോധനങ്ങളും കാറ്റിൽ പറത്താൻ ഞാൻ തയ്യാറാവുകയാണ്. നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നാം റബ്ബിനെ മറക്കുമ്പോ, പരലോകത്ത് മറക്കുമ്പോ, സ്വർഗത്തെ മറക്കുമ്പോ, നരകത്തെ മറക്കുമ്പോ, ഇവിടെ പടച്ച റബ്ബ് പറയുന്നത് മനുഷ്യൻ വഴിതെറ്റിപ്പോകാൻ അവന്റെ ആദർശം ചവറ്റുകൊട്ടയിലേക്ക് അവൻ വലിച്ചെറിയുന്ന ഒരവസ്ഥയുണ്ടാകുന്നത് ഒന്നാമത് നിസാഇന്റെ വിഷയത്തിലാണെങ്കിൽ, രണ്ടാമത്തത് ബനീനിന്റെ വിഷയത്തിലാണ്, മക്കളുടെ വിഷയത്തിലാണ്. والبنين والقناطير المقنطرة من الذهب والفضة
والخيل المسومة والأنعام والحرث منا ملا يمنش الويدة تبوغ ندى مالين نبشاية تلان سمبت نبشاية تلان أدو ويدا آگتے واحنا ما آگتے سورنا ما آگتے بلی آگتے باقي جیب دو ما يبند پتت ايد ايد سوغ سوغ رنگل آگتے ചിലേ ആളുകളെ നമുക്ക് കാണാൻ കഴിയും അഞ്ച് വക്ത കൃത്യമായി നമസ്കരിക്കുന്നവരാണ് എല്ലാ രീതിയിലുള്ള ഇബാദത്തുകളും ചെയ്യുന്നവരാണ് തഹജ്ജുദ് നമസ്കരിക്കുന്നവരാണ് സുന്നത്ത് നോമ്പുകൾ എടുക്കുന്നവരാണെന്നാൽ സമ്പാദ്യത്തിന്റെ വിഷയമെത്തുമ്പോ കച്ചവടത്തിന്റെ വിഷയമെത്തുമ്പോ പണമിടപാടുകളുടെ വിഷയമെത്തുമ്പോ ഹക്കും ബാത്തിലും നോക്കാതെ നന്മയും തിന്മയും നോക്കാതെ അനീതിയും നീതിയും നോക്കാതെ തോന്നിയതുപോലെ സമ്പാദിക്കാൻ തോന്നിയതുപോലെ പണം നേടാൻ യാതൊരു മടിയുമില്ലാത്ത മനുഷ്യരെ വളരെ കൃത്യമായി ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും ഈ മൂന്ന് വിഷയങ്ങളാണ് നമ്മുടെ നഫ്സ് നമ്മെ വഴിതെറ്റിക്കാൻ സാധ്യതയുള്ള വിഷയങ്ങളെന്ന് പടച്ചറബ് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പറഞ്ഞു തരികയാണ് എന്നിട്ട് അല്ലാഹു പറയുന്നു ദാലിക മതാഉൽ ഹയാത്തി ദുനിയാ والله عنده حسن المآب എന്നാൽ മുകളിൽ എണ്ണി പറഞ്ഞ ഈ സംഗതികളെല്ലാം ദുനിയാവിന്റെ വിഭവങ്ങൾ മാത്രമാണ് ദുനിയാവിന്റെ വഞ്ചനാത്മകമായ വിഭവങ്ങൾ മാത്രമാണ് അള്ളാഹുവിന്റെ അടുത്തുള്ളത് ഏറ്റവും ഉന്നതമായ ഉദാത്തമായ പ്രതിഫലമാണ് അവന്റെ അടുത്തുള്ളതാണ് ഏറ്റവും നന്മയുള്ള വിഷയങ്ങൾ ആലോചിച്ചു പ്രിയപ്പെട്ടവരെ മൂന്ന് വിഷയങ്ങളാണ് ഞാൻ പറഞ്ഞത് അതിലൊന്നാമത്തത് നമ്മുടെ നഫ്സാണ് ആ നഫ്സ് ഏറ്റവും കൂടുതൽ വഴിതെറ്റി പോകാൻ വഴിമാറി സഞ്ചരിക്കാൻ സാധ്യതയുള്ള മൂന്ന് സംഗതികൾ അള്ളാഹു ക്രമത്തിൽ പറഞ്ഞതാണ് ഒന്ന് പെണ്ണാണ് രണ്ട് നമ്മുടെ മക്കളാണ് മൂന്ന് നമ്മുടെ സമ്പാദ്യമാണ് ഈ മൂന്ന് വിഷയത്തിലും അള്ളാഹുവിനെ പേടിക്കാനും ഭയക്കാനും സൂക്ഷിക്കാനും നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ നഫ്സിന്റെ ഷർറിൽ നിന്ന് ഒരു പരിധിവരെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും രണ്ടാമത് നമ്മെ വഴിതെറ്റിക്കുന്ന വിഷയം ഏതാണ് സാഹചര്യങ്ങളാണ് നമ്മുടെ ജീവിതം നമ്മൾ എത്ര നല്ല മനുഷ്യരായാലും എത്ര ജീവിതത്തിൽ പവിത്രതയും പരിശുദ്ധിയും ഉള്ള ആളുകളായാലും ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ തെറ്റിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നതാണെങ്കിൽ നന്നാവാൻ വലിയ പണിയാണ് പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ഇസ്രായേൽ വ്യഭിചാരത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞപ്പോ എന്താ പഠിച്ചോ പറഞ്ഞത് വ്യഭിചരിക്കരുത് എന്നാണോ വലാ തസിനു എന്നാണോ പറഞ്ഞത് അല്ല അല്ല പിന്നെ എന്താ പറഞ്ഞത് വലാ തഖറബു സിനാ إنه كان فاحشة ومقتا وساء سبيلا നിങ്ങൾ വ്യഭിചാരത്തോട് അടുത്തു പോകരുത് എന്നാണ് അതായത് അതിലേക്ക് നിങ്ങളെ നയിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം എന്നതാണ് ഇത് വ്യഭിചാരത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല കേട്ടോ ഏത് തിന്മയുടെ വിഷയത്തിലാണെങ്കിലും ആ തിന്മയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നതാണ് നന്നാവാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് നമ്മൾ മനസ്സിലാക്കുക നമുക്ക് സാഹചര്യം എന്ന് ഏറ്റവും കൂടുതൽ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ എമ്പാടും നടക്കുന്ന ഒരു കാലഘട്ടം യഥാർത്ഥത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഭവങ്ങൾക്ക് വേറെ സംഗമങ്ങൾക്ക് വേറൊരു പേരും കൂടി നമുക്കിപ്പോൾ പറയാൻ കഴിയും എന്താ അറിയോ പൂർവ്വ കാമുകി കാമുകന്മാരുടെ സംഗമങ്ങൾ എന്നുകൂടി നമുക്ക് പേരിട്ട് വിളിക്കേണ്ടി വരും യഥാർത്ഥത്തിൽ തെറ്റിലേക്ക് പോകാനുള്ള വലിയൊരു സാഹചര്യമായി 50-ഉം 60-ഉം വയസ്സ് കഴിഞ്ഞ വൃദ്ധകളെയും വൃദ്ധന്മാരെ പോലും വ്യഭിചാരത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഒരു ഏർപ്പാടായി പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന പരിതസ്ഥിതിയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര കുടുംബങ്ങളാണ് സാംസ്കാരിക കേരളത്തിൽ തകർന്ന് തരിപ്പണമായി ശിഥിലമായി കൊണ്ടിരിക്കുന്നത് മക്കളും പേരക്കുട്ടികളും അടക്കമുണ്ടായിട്ടും പഴയ കാലത്ത് 10-ാം ക്ലാസ്സിലും പ്രീ ഡിഗ്രിക്കും ഒരുമിച്ച് പഠിച്ച പെണ്ണിന്റെ കൂടെ വാട്സപ്പ് ചാറ്റ് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിലൂടെ അനാവശ്യ അശ്ലീല വർത്തമാനങ്ങൾ പറയുന്ന വല്യപ്പമാരെ കുറിച്ചും വല്യമ്മമാരെ കുറിച്ചും അത് എത്ര മാത്രം വിചിത്രമാണ് വൈകൃതമാണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ചു പ്രിയപ്പെട്ടവരെ സാഹചര്യമാണ് നമ്മളെ അവിടെ എത്തിക്കുന്നത് സാഹചര്യം ജീവിതത്തിൽ വീട് കിട്ടുമ്പോൾ ഞാനൊരു ഉപ്പയാണ് ഞാനൊരു ഉപ്പുപ്പയാണ് ഞാനൊരു കാരണവനാണ് ഞാനൊരു പ്രബോധകനാണ് ഞാനൊരു ഒരു ഒരു പ്രവർത്തക ഇസ്ലാഹി പ്രവർത്തകനാണ് എന്ന ചിന്തയെല്ലാം നമ്മിൽ അസ്തമിച്ചു പോകുകയും നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്തു കളയുമെന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യുകയാണ് ജീവിതത്തിൽ ഉണ്ടാവരുത് സാഹചര്യങ്ങളാണ് നമ്മൾ ഒഴിവാക്കുന്നത് നമുക്ക് നമ്മൾ പലപ്പോഴും നശിപ്പിക്കുന്ന എന്താ അറിയോ നമ്മുടെ ജീവിതത്തിലുള്ള ഓവർ കോൺഫിഡൻസ് ആണ് ഞാൻ ഇങ്ങനെ തവള എത്ര കുളം കണ്ടതാ കൊക്ക എത്ര കുളം കണ്ടതാ ഇതിലൊന്നും ഞാൻ വീണുപോല എന്ന് പറയാൻ വരട്ടെ മനുഷ്യരാണ് നാം മനുഷ്യരാണ് നമ്മെ അല്ലാഹു സൃഷ്ടിച്ചത് എങ്ങനെയാണ് ഖുലിഖൽ ഇൻസാനു ദഈഫ ദഈഫുകളായിട്ടാണ് ദുഫുണ്ട് നമുക്ക് നമുക്ക് വലിയ ദൗർബല്യമുണ്ട് ആ ദൗർബല്യം ഏത് നിമിഷവും നമ്മെ അതിജയിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഒഴിവാക്കേണ്ടത് തിന്മകളെ അല്ല
തിന്മകളിലേക്കുള്ള സാഹചര്യങ്ങളിലെയാണ്, തിന്മകളിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങളെയാണ്, ചുറ്റുപാടുകളെയാണ്. നിങ്ങൾക്കറിയില്ലേ, 100 പേരെ കൊന്നൊരു മനുഷ്യൻ പശ്ചാത്താപം തേടി വന്ന സംഭവം നിങ്ങൾക്കറിയാലോ. ആ സംഭവമല്ല ഞാനിവിടെ പറയാൻ പോകുന്നത്. അയാളോട് എൽമുള്ള പണ്ഡിതൻ പറഞ്ഞു കൊടുത്ത വഴി എന്താണ് ഒന്നാമത്? ഓർക്കുന്നുണ്ടോ നിങ്ങൾ? 99 ആളെ കൊന്നിട്ടൊരാള് ഒരു പണ്ഡിതന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എനിക്ക് പശ്ചാത്താപമുണ്ടോ? ആ പണ്ഡിതൻ പറഞ്ഞു, നിനക്ക് പഠിച്ചോ, പുറത്തരൊന്നുമില്ല, നിനക്ക് എങ്ങനെ പുറത്തരാ? അപ്പൊ അയാളെയും കൊന്നു. അങ്ങനെ 100 തികച്ചു. 100 മനുഷ്യന്മാരെ കൊല്ലാന്ന് പറഞ്ഞ ചെറിയ വിഷയമല്ലല്ലോ. അങ്ങനെ 108 ഒരു പണ്ഡിതനെയും തേടിയിട്ട് അയാൾ പോവാൻ. എന്നിട്ട് ആ പണ്ഡിതനോട് ചോദിക്കാണ്, എനിക്ക് പശ്ചാത്തപിക്കണം, ഞാൻ വരുന്നത് 100 പേരെ കൊന്നിട്ടാണെന്ന് പറഞ്ഞപ്പോ ഈ പണ്ഡിതൻ പറഞ്ഞെന്താണ്? അവിടെയാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ ആദർശം ആ പണ്ഡിതനാ പറഞ്ഞു കൊടുക്കുന്നത്. എന്താണ് പറഞ്ഞത്? തീർച്ചയായും നിനക്ക് പശ്ചാത്താപമുണ്ട്, പക്ഷേ അതിന് നീ ചെയ്യേണ്ട ഒന്നാമത്തെ വിഷയം എന്താണ് എന്നാണ് ആ പണ്ഡിതൻ പറഞ്ഞു കൊടുത്തത്. ഓർക്കുണ്ടോ ആരെങ്കിലും? എന്താ പറഞ്ഞു കൊടുത്തത്? നാടുവിടണം. ഏ, നാടുവിടണം. നീ ഇതുവരെ ജീവിച്ച നാട്ടിൽ ഇനി ജീവിക്കരുത്, ഇതുവരെ ഉണ്ടായ കൂട്ടുകെട്ട് ഇനി പാടില്ല, പുതിയൊരു നാട്ടിലേക്ക് പോകണം. കാരണം അങ്ങനെ പറയാൻ കാരണം എന്താണ്? ഇയാളിപ്പോ പശ്ചാത്തപിക്കും, എന്നിട്ട് വീണ്ടും പഴയ കൂട്ടുകെട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അയാള് വീണ്ടും അടുത്ത ആളെ കൊന്നിട്ട് അടുത്താഴ്ച വീണ്ടും വരും. അതാ പണ്ഡിതനറിയാം. ഇപ്പൊ നമ്മൾ ഈ മയക്കുമരുന്നിനൊക്കെ അഡിക്റ്റ് ആയ കുട്ടികളോട് അവരോട് ആദ്യം കൗൺസിലിംഗ് കൊടുക്കുമ്പോ ആദ്യം എന്താ പറയാന്നറിയോ? ഈ അനി ഒരിക്കലും ഉപയോഗിക്കരുത്, ഒന്നൊന്നുമല്ല. അവർക്ക് ആദ്യം അവരെ കൺവിൻസ് ചെയ്യേണ്ട വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഉള്ള കൂട്ടുകെട്ട് മുഴുവൻ ഒഴിവാക്കണം, കൂട്ടുകെട്ട് മുഴുവൻ അങ്ങോട്ട് ഒഴിവാക്കുക, എന്നിട്ട് പുതിയ കൂട്ടുകെട്ടിലേക്ക്. അതാണ് ജീവിതത്തിൽ ഏറ്റവും പ്രയാസമുള്ള വിഷയം. ഇപ്പൊ ചില ആളുകളൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ, ഞാനെന്താ, ഞാന് കള്ളു കുടിക്കുന്ന ആളുകൾ ഇരുന്നിട്ട് കള്ളു കുടിക്കാതിരുന്നിട്ടുണ്ട്. ഉണ്ടാവാം, നമ്മളങ്ങനെ ഇരുന്നിട്ടുണ്ടാവാം, പക്ഷേ ആ ഒരു അവസ്ഥ ഗ്രാൻറ്റഡ് ആണെന്ന് നമ്മൾ വിചാരിക്കരുത്. അത് എപ്പോഴും ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കരുത്. നമ്മുടെ മുന്നിൽ നുരഞ്ഞു പൊങ്ങുന്ന മദ്യം ഏത് നിമിഷവും നമ്മുടെ ചുണ്ടിലേക്ക് എത്തും. എത്തില്ലാന്ന് പഠിച്ചോ നമുക്ക് ഗ്യാരണ്ടി തന്നിട്ടില്ല. അതുകൊണ്ട് കള്ളു കുടിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരുമായിട്ടുള്ള കമ്പനി ഒഴിവാക്കുക എന്നതാണ് ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്. അവര് കള്ളു കുടിക്കുമ്പോൾ ഇപ്പുറത്തിരുന്നിട്ട് അണ്ടിപ്പരിപ്പ് തിന്നുന്ന സൂക്കേട് നമുക്ക് ഉണ്ടാവരുത്. ആ ഒരു രീതി നമ്മൾ സ്വീകരിക്കരുത്. കാരണം ഇന്ന് നമ്മൾ അണ്ടിപ്പരിപ്പായിരിക്കും തിന്ന, നാളെ നാം ആ നുരഞ്ഞു പൊങ്ങുന്ന മദ്യം ചുണ്ടിലേക്ക് അടുപ്പിക്കും. കാരണം നമ്മൾ മനുഷ്യരാണ്, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഹവ്വാ ബിബിയുടെയും മക്കളാണ്, തെറ്റ് ചെയ്യാൻ പ്രവണതയുള്ള ഒരു പ്രകൃതവുമായി സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ ആ തെറ്റിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തുണ്ടാവണം? ആ സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കണം. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പരിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഏറ്റവും ഖുർആനിൽ രസകരമായി വിവരിക്കപ്പെട്ട ഒരു ചരിത്രമാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം. യൂസുഫ് നബിയുടെ ചരിത്രം, അദ്ദേഹത്തിന്റെ കഥയിൽ വലിയ ട്വിസ്റ്റ് വരുന്നത് എപ്പോഴാണ്? യൂസുഫ് നബി ജീവിച്ച, അദ്ദേഹം വളർന്നു വന്ന ആ വീട്ടിലെ ഗൃഹനാഥ തന്നെ അദ്ദേഹത്തെ വശീകരിക്കാൻ വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ചപ്പോഴാണ് ആ കഥ മുഴുവനും മാറി മറിയുന്നത്. പിന്നെ വല്ലാത്തൊരവസ്ഥയിലേക്ക് ആ കഥ പോവാൻ അല്ലെ. പിന്നീട് നമ്മുടെ നാട്ടിൽ ഇന്നത്തെ പോലെ തന്നെ അന്ന് സോഷ്യൽ മീഡിയ ഒന്നുമില്ല, അന്ന് ഫേസ്ബുക്ക് ഇല്ല, വാട്സപ്പ് ഇല്ല, ഇൻസ്റ്റഗ്രാം ഇല്ല, യൂട്യൂബ് ഇല്ല, ഒന്നുമില്ല. എന്നിട്ടും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നടന്ന ഈ ഒരു സംഭവ വികാസം നാട് മുഴുവൻ അറിഞ്ഞു എന്നുള്ളതാണ്. എല്ലാരും അറിഞ്ഞു. ആ നാട്ടിലെ പ്രമാണികളായ സ്ത്രീകൾ മുഴുവൻ യൂസുഫ് നബിയുടെ ആ യജമാനത്തെ കുറിച്ച് കളിയാക്കാനും പരിഹസിക്കാനും തുടങ്ങി. അങ്ങനെ അവസാനം അവരെ പരിഹാരം കണ്ടെത്തിയത് എങ്ങനെയാണ്? ഈ പറയുന്ന വൃത്തിയട്ട വർത്തമാനങ്ങൾ പറയുന്ന പ്രമാണികളായ സ്ത്രീകളെ മുഴുവൻ തന്റെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നു, അവർക്ക് നല്ലൊരു സദ്യ കൊടുത്തു, എന്നിട്ട് അവരുടെ കയ്യിലേക്ക് പഴങ്ങ് ഫ്രൂട്ട്സ് കൊടുത്തു, പഴങ്ങൾ കൊടുത്തു, എന്നിട്ട് അത് മുറിക്കാൻ കത്തിയും കൊടുത്തു. എന്നിട്ട് യൂസുഫ് നബിയോട് അവരിലേക്ക് പുറപ്പെടാൻ പറഞ്ഞു. അവർ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആകാര സൗഷ്ടവത്തിലും സൗന്ദര്യത്തിലും മതിമറന്ന് അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തിന്റെ ആസ്വാദനത്തിന്റെ സമയത്ത് അവരുടെ കൈകൾ പോലും അവർ മുറിച്ചുപോയി എന്നുള്ളതാണ്. ആ സമയം യജമാനത്ത് പറഞ്ഞു, ഈ ഇവനെ കുറിച്ചാണ് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, ഒരൊറ്റ നോട്ടത്തിൽ അവന്റെ സൗന്ദര്യത്തിൽ മതിമറന്ന് കൈമുറിച്ചു പോയില്ല നിങ്ങൾ, അപ്പോ അവന്റെ കൂടെ എന്നും ജീവിക്കുന്ന എന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് യൂസുഫ് നബിയുടെ വിഷയത്തിൽ ആ യജമാനത്തെ ചോദിക്കാൻ. എന്നിട്ട് അവര് പറയുന്ന ഒരു വർത്തമാനമുണ്ട്, ഞാൻ അവനോട് കൽപ്പിച്ചിട്ടുണ്ട് ഇന്ന ഇന്നതൊക്കെ ചെയ്യണമെന്ന്, പക്ഷെ അവൻ കേൾക്കുന്നില്ല.
എന്ത് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്? അവനെ ഞാൻ ജയിലിലടക്കും, അല്ലെങ്കിൽ അവനെ ഞാൻ ഇകഴ്ത്തിക്കളയും എന്നാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിഷയത്തിൽ ആ യജമാനത്തിൽ പറയുന്നത്. അവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ പ്രാർത്ഥന ഉണ്ട്. എന്താ യൂസുഫ് നബി നടത്തിയ പ്രാർത്ഥന? ഞാനൊരു പ്രവാചകനല്ലേ, എന്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ എനിക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്, നിങ്ങളെ ഉമ്മാക്കിയൊന്നും എന്റെ അടുത്ത് നടക്കൂല, ഞാൻ വഴിതെറ്റൂല, നിങ്ങളെ ക്ഷണിക്കുന്നതിലേക്ക് എന്നെ കിട്ടൂല എന്ന് പറഞ്ഞ് വല്യർത്താനം പറയുകയാണോ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത്? അല്ല, അദ്ദേഹത്തിന് ഭയപ്പാടുണ്ടായി, അദ്ദേഹത്തിന് വേവലാതി ഉണ്ടായി. ആ വേവലാതി റബ്ബിനോട് അദ്ദേഹം പറഞ്ഞു. എന്താ പറഞ്ഞത്? قال رب السجن احب الي مما يدعونني اليه والا تصرف عني كيدهن اصب اليهن واكن من الجاهلين. അല്ലാഹുവേ, ഇവരെന്നെ ഏതിലേക്കാണോ ക്ഷണിക്കുന്നത്, ഇവരെന്നെ ഏതിലേക്കാണോ പിടിച്ചോദിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്, അതിനേക്കാൾ എനിക്ക് എത്രയോ പ്രിയപ്പെട്ടത് തടവറയാണ് റബ്ബേ. വഇല്ലാ തസ്രിഫാനി കൈദഹും, ഇവരുടെ കുതന്ത്രത്തിൽ നിന്ന്, ഇവരുടെ തന്ത്രത്തിൽ നിന്ന് നീ എന്നെ തട്ടിമാറ്റിയിട്ടില്ല എങ്കിൽ, നീ എന്നെ രക്ഷിച്ചിട്ടില്ല എങ്കിൽ, അസ്ബു ഇലൈഹി, ഞാൻ അവരിലേക്ക് ചാഞ്ഞു പോകുന്നതാണ്. ഞാൻ പോലും അറിയാതെ റബ്ബേ അവരുടെ ഇംഗിതത്തിന് വഴങ്ങുന്നൊരവസ്ഥ എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. എന്റെ ഹൃദയം എന്റെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോകുന്നതാണ്. ഞാൻ എന്റെ ശരീരത്തിന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങിപ്പോകും റബ്ബേ. വഅകും മിനൽ ജാഹിലീൻ, എന്നിട്ട് ഞാൻ വിവരം കെട്ടവരുടെ കൂട്ടത്തിൽ പെട്ടുപോകുകയും ചെയ്തേക്കാമെന്റെ റബ്ബേ. അതുകൊണ്ട് നീ എന്നെ കാത്തുരക്ഷിക്കണേ നാഥ, എന്റെ ദുആക്കുത്തരം നൽകണേ റബ്ബേ. തടവറ എങ്കിൽ തടവറ, ഈ വ്യഭിചാരിണികളായ സ്ത്രീകളുടെ ഇടയിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണം റബ്ബേ എന്ന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം ഒരു പ്രവാചകനാണ്, എത്രയോ ദൃഷ്ടാന്തങ്ങൾ കണ്ടുകൊണ്ട് കണ്ടിട്ടുണ്ട് എന്നൊരു അഹങ്കാരം യൂസുഫ് നബിക്ക് ഉണ്ടായില്ല. അദ്ദേഹം അതാ റബ്ബിനോട് കാവൽ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ, ഒന്നാമതായി നമ്മെ തെറ്റിലേക്ക് നയിക്കുന്നത് നഫ്സാണെങ്കിൽ, രണ്ടാമതായി നമ്മെ തെറ്റിലേക്ക് നയിക്കുന്നത് സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ നിന്ന് കാത്തുരക്ഷിക്കാനാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞത്, അള്ളാഹുവിനോട് തേടിയത്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഏത് സാഹചര്യത്തിൽ ജീവിച്ചാലും ഞാൻ വഴിതെറ്റി പോവില്ല എന്നൊരു അഹങ്കാരം, എന്നൊരു ഓവർ കോൺഫിഡൻസ്, അമിത വിശ്വാസം, അമിതാത്മാ വിശ്വാസം നമുക്കുണ്ടാവരുത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പ്രിയപ്പെട്ടവരെ, മൂന്നാമതായി നമ്മെ തെറ്റിലേക്ക് നയിക്കുന്ന, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത മറ്റൊരു വസ്തുതയാണ് ഷെയ്ത്താൻ, ഇബിലീസ് എന്ന് പറയുന്നത്. അത് നമ്മെ തെറ്റിലേക്ക് കൊണ്ടുപോകാനായിട്ടൊരുങ്ങി നിൽക്കുന്ന ഒരു വിഭാഗമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താണ് അല്ലാഹു പറഞ്ഞത്? അല്ലാഹു പറയാൻ, യാ ബനീ ആദമ ലാ യഫ്തിനന്നകുമു ഷൈത്താൻ കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന ينزع عنهما لباسهما ليريهما سوآتهما إنه يراكم هو وقبيله من حيث لا ترونهم إنا جعلنا الشياطين أولياء للذين لا يؤمنون. الله إن سنيه سنبنما يواقعنا റബ്ബ് പറയുകയാണ്, യാ ബനീ ആദം, ആദമിന്റെ മക്കളെ, ആദമിന്റെ സന്തതികളെ, ലാ യഫ്തിനന്നകുമു ഷൈത്താൻ, പിശാച് നിങ്ങളെ ഫിത്നയിലാക്കാതിരിക്കട്ടെ, പിശാച് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. കമാ യൻസിഉ അൻഹുമാ ലിയുരിയഹുമാ സൗആതിഹിമാ, നിങ്ങളുടെ മാതാപിതാക്കളെ അവൻ വഞ്ചിച്ചതുപോലെ, അവരുടെ നഗ്നത വെളിപ്പെടുത്തിയതുപോലെ, അവരെ അപമാനിച്ചതുപോലെ, അവരുണ്ടായ സ്വർഗമെന്ന വലിയ അനുഗ്രഹത്തിൽ നിന്ന് അവർ പുറത്താക്കപ്പെടാൻ അവൻ കാരണക്കാരനായതുപോലെ, നിങ്ങളുടെ ജീവിതത്തിൽ അവൻ ഫിത്നയുമായി വരാതിരിക്കട്ടെ, നിങ്ങളെ അവൻ ഫിത്നയിൽ അകപ്പെടുത്താതിരിക്കട്ടെ. ഇന്നഹു യറാകും വ ഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും, നിശ്ചയം അവനും അവന്റെ ഗോത്രവും നിങ്ങളവരെ കാണാത്ത രൂപത്തിൽ സദാ നിങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, നോക്കിക്കൊണ്ടേയിരിക്കുന്നു. അള്ളാഹുവിന്റെ വാക്കുകളാണ് പ്രിയപ്പെട്ടവർ. ഇത് ശരിക്കുണ്ടല്ലോ, പിശാചിനെ കുറിച്ച് അള്ളാഹു പറയുന്ന വർത്തമാനങ്ങൾ നമ്മളൊരു ഒഴുക്കം മട്ടിൽ ഓടിപ്പോവാണ് ചെയ്യുക. യഥാർത്ഥത്തിൽ ഒരു മാതാവിന്റെയും പിതാവിന്റെയും സ്നേഹത്തെക്കാൾ
വലിയൊരു സ്നേഹം അള്ളാഹുവിൻ്റെ ഈ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ചെറിയ കുട്ടികൾ നാട്ടിലൊക്കെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങാമോ, ഒറ്റക്ക് പുറത്തിറങ്ങുമ്പോൾ രണ്ടും മൂന്നും വയസ്സുള്ള കുട്ടികളുടെ കൈ നമ്മൾ പോയി പിടിക്കൂലേ, അവരെ ഉള്ളിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടുവരൂലേ, എന്താ നമ്മൾ അവരെ ഒറ്റക്ക് പുറത്തേക്ക് വിടാത്തത്? അവരെ വല്ല പട്ടികളും ചിലപ്പം കടിച്ചേക്കാം, അല്ലെങ്കിൽ വല്ല തട്ടിക്കൊണ്ടു പോകുന്ന ആളുകളും അവരെ കൊണ്ടുപോയേക്കാം. പല അപകടങ്ങളും പുറത്ത് പതിയിരിക്കുന്നുണ്ടാവും. എൻ്റെ കുട്ടി അതിൽ പെടരുത്, എൻ്റെ മോൻ അതിൽ പെടരുത്, എൻ്റെ മോൾ അതിൽ പെടരുത് എന്ന ആഗ്രഹമാണ് അവരെ നാം ഓടിച്ചെന്ന് വാരിയെടുക്കുന്നത്, കോരിയെടുക്കുന്നത് അല്ലേ? നമ്മുടെ കുട്ടികൾ ഒരു കുടിയുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ എത്ര ജാഗ്രതയോടെയാണ്, എത്ര തിടുക്കത്തിലാണ് ഓടിപ്പോയിട്ട് അവരെ വാരിയെടുക്കുന്നത് അല്ലേ? ഇതുപോലൊരു സ്നേഹവായ്പ്പ്, പടച്ചോൻ്റെ ഒരു സ്നേഹവും കാരുണ്യവും പിശാചിനെ കുറിച്ച് പറയുന്ന ഈ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു പറയുന്ന എന്തറിയോ, ലാ യഫ്തിനന്നകും ഷൈത്താൻ, പിശാജ് നിങ്ങളെ ഫിത്നയിൽ പെടുത്താതിരിക്കട്ടെ. കാരണം നിങ്ങളുടെ മാതാപിതാക്കൾ അവൻ ഫിത്നയിൽ പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഒരു 10 or 25 വയസ്സുള്ള യുവാക്കൾ, അവർക്ക് കൊടുമ്പിരി കൊള്ളുന്ന ശത്രുക്കളൊക്കെ ഉണ്ടെങ്കിൽ ആ ശത്രുക്കൾക്കിടയിലേക്ക് പോകുമ്പോൾ ഉമ്മയും ഉപ്പയും ഉപദേശം നൽകും, അല്ലെങ്കിൽ ഭാര്യമാര് പറയും, അല്ലെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, സൂക്ഷിക്കണം, ആക്രമിക്കാൻ സാധ്യതയുണ്ട്, പല അപകടങ്ങളും പതിയിരിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നമ്മുടെ കുടുംബക്കാരെ നമ്മൾ ഉപദേശിക്കില്ലേ? ആ ഒരു സ്നേഹ വായ്പ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. ഈ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് എനിക്കുണ്ടായ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് നാളുകൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്ന ഒരു 5-8 വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ എൻ്റെ വല്യമ്മാനെയായിട്ട് ഉംറക്ക് വന്നിരുന്നു. അപ്പോൾ ഉംറക്ക് വരുമ്പോൾ വല്യമ്മാൻ്റെ ചെയർ ഇങ്ങനെ, വീൽ ചെയർ ഇങ്ങനെ അറബി ഇങ്ങനെ ഉന്തിയിട്ട് പോകുമ്പോൾ അവിടെ ഒരു പ്രത്യേക ചില സ്ഥലങ്ങൾ ബ്ലോക്ക് ചെയ്യല്ലോ, ആ ബ്ലോക്ക് ചെയ്ത സ്ഥലത്തേക്ക് അറബിയെ കയറ്റൂല, വീൽ ചെയർ കയറ്റൂല. അപ്പം ഒരു പോലീസുകാരെ തടഞ്ഞു, ഉമ്മുണ്ട് വല്യമ്മ എല്ലാവരും കൂടെ ഉണ്ട്, വല്യമ്മാനെയും ഉന്തിക്കൊണ്ടിരിക്കണേ. അപ്പം പോലീസ് ഒരു സ്ഥലത്തേക്ക് കയറരുത് എന്ന് പറഞ്ഞു, ഞാൻ ഒന്നുകൂടി റിക്വസ്റ്റ് ചെയ്തൊന്ന് കയറിക്കോട്ടെ, തീരെ വയ്യാത്ത ഒരാളാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്തോ എന്താണെന്ന് അറിയില്ല, അദ്ദേഹം മുഷ്ടി ചുരുട്ടിയിട്ട് നെഞ്ചത്തേക്ക് ഒരു കുത്തങ്ങോട്ട് കുത്തി. എന്തോ അദ്ദേഹം എന്തോ ദേഷ്യം, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അന്നേരം തന്നെ ഞാൻ അതാണ് പ്രാർത്ഥിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു രംഗം എൻ്റെ ഉമ്മ കണ്ടിട്ടുണ്ട്. വല്യമ്മ മരണപ്പെട്ടു 2-3 വർഷം മുമ്പ് മരണപ്പെട്ടു. പക്ഷെ എൻ്റെ ഉമ്മ ഈ ഒരു രംഗം കണ്ടിട്ടുണ്ട്. ഈ പ്രാവശ്യത്തെ ഉംറക്ക് എൻ്റെ ഉമ്മ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഉംറയിൽ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ആ ഗ്രൂപ്പിലെ ആളുകൾ വഴിതെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫോൾഡിങ് സ്റ്റിക്ക് കയ്യിൽ പിടിച്ചിരുന്നു. അപ്പൊ ആ സ്റ്റിക്ക് ഇങ്ങനെ പൊന്തിച്ചിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പോലീസുകാരൻ ആദ്യം അത് മടക്കി വെക്കാൻ പറഞ്ഞു, അത് മടക്കി വെക്കണം എന്ന് പറഞ്ഞു. പിന്നെയും ആളുകൾ ഇങ്ങനെ തെറ്റുന്നത് കൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അത് തുറന്നു. അപ്പോൾ ആ ഫോൾഡിങ് സ്റ്റിക്ക് എൻ്റെ ഉമ്മ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് മടക്കി ഉമ്മൻ്റെ കയ്യിൽ വെച്ചു. അത് തന്നിട്ടില്ല. കാരണം എന്താണ്, മുമ്പ് എൻ്റെ നെഞ്ചത്ത് കുത്തിട്ടുന്ന എൻ്റെ ഉമ്മ കണ്ടിട്ടുണ്ട്. ഇനി അങ്ങനൊരു അവസ്ഥ ഉണ്ടാവരുത് എന്ന് ഉമ്മ അതിയായി ആഗ്രഹിക്കുന്നു. കാരണം എന്താണ്, ഞാൻ ഉമ്മാൻ്റെ മോനാണ്, ഉമ്മാക്ക് എന്നോട് അത്രയും സ്നേഹമുണ്ട്. അതുപോലെയാണ് പടച്ചവൻ പറയുന്നത്, മുമ്പ് നമ്മുടെ മാതാപിതാക്കൾ ചതിക്കപ്പെടുന്നത് അള്ളാഹു കണ്ടിട്ടുണ്ട്, അള്ളാഹു അതിന് സാക്ഷിയാണ്. അതുകൊണ്ടാണ് പടച്ചവൻ നമ്മളോട് പറയുന്നത്, ലാ യഫ്തിനന്നകും ഷൈത്താൻ, പിശാച് നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ, വഞ്ചിക്കാതിരിക്കട്ടെ. പക്ഷേ ആ സ്നേഹവായ്പൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ലല്ലോ, നമ്മൾ അറിയുന്നില്ലല്ലോ. നമ്മളിങ്ങനെ ഒഴുക്കം മട്ടിൽ ഇങ്ങനെ ഓടിപ്പോവാ. ഓരോ അവന്റെ ചതിയുടെ ഓരോ വഴികളും അള്ളാഹു സുബ്ഹാനഹു വതാല വിശദീകരിച്ച് തന്നിട്ടുണ്ടെന്നാണ് സൂറത്തുൽ ആറാഫിൽ അള്ളാഹു പറയാൻ, അള്ളാഹുവിനോട് അവൻ പറഞ്ഞ ആ നന്ദി കെട്ട പിശാജ് പറഞ്ഞ, മനുഷ്യന്റെ ആജന്മ ശത്രുവായ ഷൈത്താൻ അള്ളാഹുവിനോട് പറഞ്ഞ വാക്കുകൾ റബ്ബു നമുക്ക് പറഞ്ഞതാണ്. എന്താണ് അള്ളാഹു പറയുന്നത്, ثُمَّ لَآتِيَنَّهُمْ مِنْ بَيْنِ أَيْدِيهِمْ وَمِنْ خَلْفِهِمْ وَعَنْ أَيْمَانِهِمْ وَعَنْ شَمَائِلِهِمْ وَلَا تَجِدُ أَكْثَرُهُمْ شَاكِرِينَ. ഞാൻ അവരുടെ മുന്നിലൂടെ ചെല്ലുന്നതാണ്, അവിടെ അവരെ അവരെനിക്ക് വശംബദരായില്ലെങ്കിൽ എനിക്കാവുന്ന മേഖലയിലൂടെയെല്ലാം ഞാൻ അവരിലേക്ക് കടന്നു ചെല്ലുന്നതാണ്, അവരെ വഴിതെറ്റിക്കാൻ, അവരെ നരകത്തിന്റെ വഴിയിലേക്കാക്കാൻ, അവരെ നശിപ്പിക്കാൻ വേണ്ടി, അവരുടെ ധാർമ്മികത ഇല്ലാതാക്കാൻ വേണ്ടി, അവരാൽ കഴിയുന്ന എന്നാൽ കഴിയുന്ന വഴിയിലൂടെയെല്ലാം ഞാൻ അവരെ സമീപിക്കുന്നതാണ്. അവരിൽ അധിക പേരെയും റബ്ബേ നന്ദിയുള്ളവരായി നിനക്ക് കാണാൻ കഴിയില്ല. അള്ളാഹുവിനോട് പിശാച് പറഞ്ഞ വാക്കുകളാണ് സൂറത്തുൽ നിസായിൽ നമുക്ക് കാണാം. വലഉദില്ലന്നഹും വലഉമന്നിയന്നഹും വലആമുറന്നഹും ഫലയുബത്തിഖുന്ന ആദാനൽ അൻആം വലആമുറന്നഹും ഫലയുഗൈറുന്ന ഖൽഖല്ലാഹ് വമൻ യത്തഖിദു ശൈത്താന വലിയൻ മിൻ ദൂനില്ലാഹ് ഫഖദ് ഖസിറ ഖുസ്റാനൻ മുബീനാ.
പിശാചിന്റെ അള്ളാഹുവിന്റെ മുന്നിൽ പിശാച് പറയുകയാണ്, ഞാൻ അവരെ വഴിതെറ്റിക്കുന്നതാണ്, അവർക്ക് വ്യാമോഹങ്ങൾ നൽകുന്നതാണ്, അവർക്ക് ദുസ്വപ്നങ്ങൾ നൽകുന്നതാണ്, എന്റെ വാക്കുകൾ കേട്ട് അവർ പല പ്രവർത്തനങ്ങളും ചെയ്യുന്നതാണ്, എന്റെ വർത്തമാനങ്ങളും കൽപ്പനകളും കേട്ടുകൊണ്ട് അവരതാ അള്ളാഹുവിന്റെ ശിട്ടിപ്പിൽ മാറ്റം വരുത്തുന്നതാണ്. ആരാണോ അള്ളാഹുവിന് പുറമെ പിശാചിനെ മിത്രമായി സ്വീകരിക്കുന്നത്, فقد خسر خسرانا مبينا അവൻ വ്യക്തമായ വഴികേടിലായിക്കൊണ്ടിരിക്കുന്നതാണ്. يعدهم ويمنيهم وما يعدهم الشيطان الا غرورا അവരവനെ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്, അവനവർക്കതാ പ്രലോഭനങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നതാണ്. وما يعدهم الشيطان الا غرورا വഞ്ചനയിലേക്കല്ലാതെ പിശാച് വഴി നടത്തില്ല, പിശാച് പ്രലോഭിപ്പിക്കുകയില്ല. أولئك مأواهم جهنم ولا يجدون عنها محيصا അപ്രകാരമുള്ള ആളുകൾക്കാകുന്നു ഭീകരമായ നരകം പര്യവസാനമായി കിട്ടുക. അവരൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും കണ്ടെത്തുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. ഇതൊക്കെ വിശദീകരിച്ചത് നമ്മുടെ ആജന്മ ശത്രുവായ പിശാചിനെ പറ്റിയാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഏറ്റവും നമ്മുടെ ഹൃദയത്തെ പിടിച്ചു കുലുക്കുന്ന രീതിയിൽ അള്ളാഹു ഷെയ്ത്താനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ കാണുന്ന ഈ പറയപ്പെടുന്ന പണികളെല്ലാം ചെയ്ത് അവസാനം നരകത്തിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയുണ്ട്. ആ നരകത്തിൽ വെച്ച് പിശാച് നടത്തുന്ന ഒരു വെൽക്കം സ്പീച്ച് ഉണ്ട്, പിശാച് നടത്തുന്ന ഒരു ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം എന്താണ് എന്ന് അപ്പടി പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ഇബ്രാഹിമിൽ റബ്ബ് സുബ്ഹാനഹു വ തആല എഴുതി വെച്ചിട്ടുണ്ടെന്നാണ്. അത്ഭുതപ്പെട്ടു വായിച്ച നമ്മളിങ്ങനെ ആ നരകത്തിൽ, അള്ളാഹു കാക്കട്ടെ ആ നരകത്തിൽ നമ്മളെ എല്ലാവരെയും രക്ഷിക്കട്ടെ, ആ നരകത്തിൽ നമ്മളിങ്ങനെ എത്തിയിട്ടുണ്ടല്ലോ. അവൻ ഈ ശപിക്കപ്പെട്ടവരിതിങ്ങനെ പറയുന്നത് കേൾക്കുന്നത് പോലെ, ആ രംഗം കാണുന്നത് പോലെ നമുക്ക് തോന്നും ആ ആയത്ത് മനസ്സിലേക്ക് വായിച്ചാൽ. ആയത്ത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? പെട്ടിട്ടുണ്ടാവും, പലരും വായിച്ചിട്ടുണ്ടാവും, പലരും പല പ്രസംഗങ്ങളും കേട്ടിട്ടുണ്ടാവും. എന്താ അള്ളാഹു പറയുന്നത്? വഖാല ശൈത്താനു ലമ്മാ ഖുദിയൽ അംറു ഇന്നല്ലാഹ വഅദകും വഅദല് ഹഖ്ഖി വവഅദ്തുകും ഫഅഖ്ലഫ്തുകും وما كان لي عليكم من سلطان الا ان دعوتكم لي فاستجبتم لي فلا تلوموني ولوموا انفسكم ما انا بمصرخكم وما انتم بمصرخي اني كفرت بما اشركتمون من قبل പ്രിയപ്പെട്ടവരെ, പിശാച് പറയുകയാണ് കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞാൽ നരകത്തിലേക്കുള്ളവർ നരകത്തിലേക്കും സ്വർഗത്തിലേക്കുള്ളവർ സ്വർഗത്തിലേക്കുമായി വേർപെടുത്തപ്പെട്ടു കഴിഞ്ഞാൽ ഷെയ്ത്താൻ അവിടെ വെച്ച് പറയുകയാണ്, അള്ളാഹു അതാ നിങ്ങളോട് സത്യമായ വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അള്ളാഹുവിന്റെ വാഗ്ദാനം പുലർന്നിരിക്കുന്നു. അധർമ്മകാരികൾ, ശിർക്ക് ചെയ്യുന്നവർ, ബിദഅത്ത് ചെയ്യുന്നവർ ഇതാ നരകത്തിലേക്ക് ആവർത്തിച്ചിരിക്കുന്നു. വഅഅത്തുക്കും ഫഅഖ്ലഫ്തുക്കും, ഞാനും നിങ്ങൾക്ക് വാഗ്ദാനം നൽകി, ആ വാഗ്ദാനത്തിൽ നിന്ന് ഞാൻ ഇതാ പിന്മാറിയിരിക്കുകയാണ്. അത് മാത്രമല്ല പിശാച് പറയുകയാണ്, മാ കാന ലീ അലൈക്കും മിൻ സുൽത്താൻ ഇല്ലാ അൻ ദഅഊതുക്കും ലീ ഇല്ലാ അൻ ദഅഊതുക്കും ഫസ്തജബ്തും ലീ, എനിക്ക് നിങ്ങളിൽ അധികാരമൊന്നും ഉണ്ടായിരുന്നില്ല, നിങ്ങളിൽ യാതൊരു തരത്തിലുള്ള അധികാരവും എനിക്കുണ്ടായിരുന്നില്ല. ഇല്ലാ അൻ ദഅഊതുക്കും ഇല്ലാ അൻ ദഅഊതുക്കും, തിന്മയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുക എന്നതല്ലാതെ വ്യഭിചാരത്തിലേക്ക്, റീൽസുകളിലേക്ക്, സിനിമകളിലേക്ക്, മ്യൂസിക്കുകളിലേക്ക്, വൃത്തികേടുകളിലേക്ക്, നമസ്കാരം ഒഴിവാക്കളികളിലേക്ക്, അള്ളാഹുവിനെ വിസ്മരിക്കുന്നതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുക എന്നതല്ലാതെ എനിക്കൊരു അധികാരവും ഉണ്ടായിരുന്നില്ല. നിങ്ങളെനിക്ക് ഉത്തരം നൽകി, ഞാൻ വിളിച്ചപ്പോ എന്റെ വഴിയിൽ നിങ്ങൾ വന്നു, എന്നെ നിങ്ങൾ അനുസരിച്ചു, അതുകൊണ്ട് എന്നെ നിങ്ങളെ കുറ്റപ്പെടുത്തരുത്, നിങ്ങളുടെ സ്വന്തം തന്നെ നിങ്ങൾ കുറ്റപ്പെടുത്തിക്കൊള്ളുക. എനിക്ക് നിങ്ങളെ രക്ഷിക്കാനോ നിങ്ങൾക്ക് എന്നെ പിന്തുണക്കാനോ കഴിയില്ല. എന്തായിരിക്കും ആ രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ അവിടെ വെച്ചിട്ടുണ്ടല്ലോ ആ പിശാചിനോട് നമുക്ക് തോന്നുന്ന അമർഷം എത്രമാത്രം വലുതായിരിക്കും. പക്ഷെ കാര്യമില്ല,
ഒരു കാര്യമില്ല. എത്ര വർഷം തോന്നിയിട്ടും എത്ര ദേഷ്യം തോന്നിയിട്ടും ഒരു കാര്യമില്ല, നമുക്ക് അള്ളാഹു എഴുതി വെച്ച ശിക്ഷ അതുപോലെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പറഞ്ഞു വരുന്നത്, മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വഴികേടിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന മൂന്നാമത്തെ വസ്തുത ഇബ്ലീസ് എന്ന റിയാലിറ്റിയാണ്, ഇബ്ലീസ് എന്ന യാഥാർത്ഥ്യമാണ്. അവനെ കുറിച്ച് നാം കരുതിയിരിക്കുക, അവൻ്റെ ചതിക്കുഴികളെ കുറിച്ച് നാം കരുതിയിരിക്കുക. പ്രധാനമായും ഇബ്ലീസ് ഈ കാലഘട്ടത്തിൽ ഷൈത്താന്റെ വലകളും കെണികളും കുഴികളും കിടക്കുന്നത് സോഷ്യൽ മീഡിയകളിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വിശാലമായി ലോകത്തേക്ക് നാം പ്രവേശിക്കുമ്പോൾ അവിടെ പലതരത്തിലുള്ള അപകടകരമായ ചതിക്കുഴികളും ഉണ്ടെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. എത്രത്തോളം എന്നറിയാം, നിങ്ങളൊരു ഫോണ് ഒരാളെ വിളിക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്തായിരിക്കും, ഒരാളെ വിളിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊക്കെ അനുഭവമാണല്ലോ, ഒരാളെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തായിരിക്കും, അപ്പോളായിരിക്കും എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ കാണുക, അത് നമ്മളോട് തുറക്കും, എന്നിട്ട് പിന്നെ നമ്മൾക്ക് അയാളെ വിളിക്കാനുള്ള സംഗതി നമുക്ക് ഓർമ്മ വരിക എപ്പോഴായിരിക്കും, മിനിറ്റുകളും മണിക്കൂറുകളും കഴിഞ്ഞിട്ടായിരിക്കും. അതാണ് ഫിത്ന. എത്ര വലിയ ഫിത്നയാണ്, ആലോചിച്ച് നോക്ക്. റീൽസുകൾ കണ്ടിട്ട് പല, അൽഹംദുലില്ലാ, ഞാൻ ഏറെ സന്തോഷത്തോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അതിൽ നിന്ന് പഠിച്ചവന് മോചനം തന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എത്രയോ ആളുകൾ ഇങ്ങനെ പറയുന്നത് കേൾക്കാം, റീൽസ് ഇങ്ങനെ കണ്ടിട്ട് മണിക്കൂറുകൾ ഇങ്ങനെ ചില, നമ്മുടെ ഇഷ്ടവും നമ്മുടെ അഭിരുചിയും എന്താണ് അതിനനുസരിച്ചുള്ള സംഗതികളാണ് നമ്മുടെ ഫോണിലേക്ക് വരിക എന്നാണ് പറയുക. ആണല്ലോ, ആണല്ലോ. നമ്മളിപ്പോ ആപ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അലോ ആക്സസ് ടു യുവർ മൈക്രോഫോൺ എന്നുള്ള പിന്നെ ഒരു ഇത് വരുമല്ലോ. നമ്മളെന്ത് ചെയ്യും, ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ അലോ എല്ലാം അലോ 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 കൊടുക്കും, ആക്സസ് എല്ലാറ്റിലേക്കും ആക്സസ് കൊടുക്കും. യഥാർത്ഥത്തിൽ ഈ ആക്സസ് ഈ പറയുന്ന കമ്പനികൾ വിളിക്കാണ്, അതൊരു ഡാറ്റയായി വിളിക്കാണ്. ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിയ വിഷയം എന്താ പറയുക, എനിക്ക് ഈ അടുത്ത കാലത്ത് വയറിന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പിന്നെ ചെക്ക് ചെയ്തപ്പോൾ ചില പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞു, അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ച് ഇമോയിലാണ് സംസാരിക്കുന്നത്, വൈഫായിട്ട് ഇങ്ങനെ സംസാരിച്ച് ഫോണ് കട്ട് ചെയ്തപ്പോ അതിനുള്ള മരുന്നിന്റെ പരസ്യം, ആ അസുഖത്തിനുള്ള മരുന്നിന്റെ പരസ്യം. നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നമ്മളിങ്ങനെ ഫോൺ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ പരസ്പരം എന്തെങ്കിലും സംസാരിച്ച് പിന്നെ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ഒക്കെ തുറക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പരസ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട സംഗതികളും നമുക്ക് വരികയാണ്. എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മുടെ അഭിരുചി എന്താണ്, നമ്മുടെ ആവശ്യം എന്താണ്, അത് നമ്മിൽ നിന്ന് ഊറ്റിയെടുത്തുകൊണ്ട് ആളുകളുടെ വീക്ക്നെസ് മനസ്സിലാക്കി ആ വീക്ക്നെസ്സിൽ പിടിക്കുക എന്നുള്ളതാണ്. വഴിതെറ്റാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു കാലഘട്ടം. പ്രത്യേകിച്ച് ബാച്ചലറായി നിൽക്കുന്ന പ്രവാസികളെ, പ്രിയപ്പെട്ടവരെ, വല്ലാതെ ശ്രദ്ധിക്കണം നിങ്ങൾ, വല്ലാതെ ശ്രദ്ധിക്കണം നിങ്ങൾ. കാരണം നമുക്ക് നമ്മുടെ ശാരീരികമായ ആവശ്യങ്ങളൊക്കെ സപ്രസ് ചെയ്തിട്ടാണ് നമ്മൾ നിൽക്കുന്നത്, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ ഭാര്യമാർക്ക് വേണ്ടി. പക്ഷേ ആ ഒരു അവസ്ഥ നമ്മൾ നരകത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കരുത് എന്ന ബോധം നമുക്കുണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ സമയം നാം ചിലവഴിക്കുമ്പോൾ അതിന് കൃത്യമായ അവബോധം നമുക്കുണ്ടാവേണ്ടതുണ്ട്. പണ്ടൊരു കഥ പറയാറുണ്ട് പ്രിയപ്പെട്ടവർ, ഒരു പ്രൊഫസർ, നല്ല ബുദ്ധിയും വിവേകവും വിവരമൊക്കെ ഉള്ള ഒരു പ്രൊഫസർ, അദ്ദേഹം പിന്നെ ക്ലാസ്സിലേക്ക് വരാൻ, ക്ലാസ്സിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ജാറുണ്ട്. ആ ജാറുമായിട്ട് അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ കുറച്ച് ഉരുളം കല്ലുകളുണ്ട്, പിന്നെ കുറച്ച് പിന്നെ മുത്തുകളുണ്ട്, പിന്നെ കുറച്ച് മണലുണ്ട്, പിന്നെ കുറച്ച് വെള്ളമുണ്ട്. ഇതൊക്കെ ആയിട്ടാണ് അദ്ദേഹം ക്ലാസ്സിലേക്ക് വരുന്നത്. എന്നിട്ട് അദ്ദേഹം ഈ ഒരു ജാറും ഈ പറയുന്ന സംഗതികളെല്ലാം ഒരു സ്ഥലത്ത് വെച്ചിട്ട് ക്ലാസ്സിൽ ഏറ്റവും ബുദ്ധിമാനായ കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഈ പറയുന്ന സംഗതികളെല്ലാം എന്ത് ചെയ്യണം, ഈ ജാറിൽ കൊള്ളിക്കണം, ഇതിൽ ഇടണം എന്ന് ആ കുട്ടിയോട് പറഞ്ഞു. ആ കുട്ടി ആദ്യം വെള്ളമെടുത്തു, വെള്ളമൊഴിച്ചു, പിന്നീട് ആ മണലെടുത്തു, അതും പിന്നെ അതിലേക്ക് ഇട്ടു, പിന്നെ ചെറിയ ചെറിയ കല്ലുകൾ എടുത്തു, അതും അതിലേക്ക് ഇട്ടു. ഉരുളം കല്ലുകൾ മുഴുവൻ അവിടെ പുറത്ത് ബാക്കിയായി കിടന്നു, അത് ഇടാൻ സ്ഥലമില്ല. അങ്ങനെ കുട്ടികൾക്ക് പിന്നെ പ്രൊഫസർ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക, അവസാനം അദ്ദേഹം ഈ ജാറിലുള്ള സംഗതികളൊക്കെ ഒഴിവാക്കിയിട്ട് അദ്ദേഹം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചു തരാൻ, ആദ്യം ഉരുളം കല്ലുകൾ ഇട്ടു, എന്നിട്ട് അതിൻ്റെ ഇടയിലേക്ക് ചെറിയ മുത്തുകൾ ഇട്ടു, എന്നിട്ട് അതിൻ്റെ ഇടയിലേക്ക് മണ്ണ് വാരിയിട്ടു, എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളമൊഴിച്ചു. ആദ്യം ഒന്നും കൊള്ളാതിരുന്ന സംഗതി പിന്നീട് ഈ പറയുന്ന സംഗതികളെല്ലാം ജാറിൽ കൊണ്ടുവന്നതാണ്. ഇത് നമ്മുടെ ജീവിതമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ഈ പറയുന്ന വെള്ളവും മണലുമായിട്ട് നടക്കാൻ സോഷ്യൽ മീഡിയയിലും റീൽസുകളിലും യൂട്യൂബിലും അതുപോലെ യൂട്യൂബ് ചാനലുകളിലും പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഷിഹാബ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടപ്പോൾ ഒരു 40 വയസ്സ് 45 വയസ്സ് കഴിഞ്ഞ് സ്ത്രീകളൊക്കെ രാവിലെ ഉറങ്ങി എണീച്ചപാട് എന്താ പരിപാടി, ഷിഹാബ് ഇവിടെ എത്തി എന്നാണ് നോക്കുക. ഷിഹാബ് ഇവിടെ എത്തി, ഭയങ്കര ഷിഹാബിൻ്റെ ഉമ്മാക്ക് പോലും ഇല്ലാത്ത വേഗാറാണ് സമൂഹത്തിലുള്ള സ്ത്രീകൾക്ക്. അതൊക്കെ
കൃത്യമായി യൂസ് ചെയ്യാനും കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാനുള്ള തലച്ചോറുകൾ ഒരു ഭാഗത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഒരു 40 കഴിഞ്ഞ വീട്ടമ്മമാർ ആഗ്രഹിക്കുന്നത് എന്താണ്? 20 വയസ്സിന് താഴെയുള്ള കൗമാരക്കാർ ആഗ്രഹിക്കുന്നത് എന്താണ്? 20-നും 40-നും ഇടയിൽ പ്രായമുള്ള യുവാക്കൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ഇതെല്ലാം കൃത്യമായി വേർതിരിച്ച് സോർട്ട് ചെയ്ത് ഈ പറയുന്ന ആളുകളെ എങ്ങനെ ഫലഭീഷണം, ഇവരെ എങ്ങനെ മറ്റു ക്രിയേറ്റീവായ പ്രൊഡക്റ്റീവായ മറ്റൊരു പ്രവർത്തനങ്ങളും ചെയ്യാൻ സമ്മതിക്കാതെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ 24 മണിക്കൂറും ഇവരെ എങ്ങനെ തളച്ചിടണമെന്ന കൃത്യമായ വിവരവും ബോധവും ഉള്ളവരാണ് ഈ ഫോണിന്റെ ഒരു അറ്റത്തുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ. അവരുടെ ചരടിന്റെ അറ്റത്തുള്ള കേവലം നിയലുകളായി, കേവലം പാവകളായി ആ ഒരു ദുരന്തത്തിലേക്ക് നമ്മൾ മാറരുത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മലക്കുൽ മൗത്ത് വന്ന് കൈപിടിക്കുന്ന സമയത്ത് കിതാബ് തുറക്കുമ്പോ ഒരു ഗ്രന്ഥവും ആ ഒരു അമലുമില്ലാത്ത പൂജ്യം ഗ്രന്ഥവുമായി പോകുന്ന അവരുടെ ദുരവസ്ഥയിലേക്ക് നമ്മൾ എത്തരുത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പറയുന്ന അരമണിക്കൂർ, നിങ്ങൾക്ക് അരമണിക്കൂറിന്റെ വില എന്തെന്നറിയണോ? അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്രമാത്രം വലുതാണെന്ന് നിങ്ങൾക്ക് അറിയണോ? അറിയണമെങ്കിൽ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ പറയുന്ന റീൽസ് ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഖുർആൻ ഓതാനേ ഇരിക്കും. അരമണിക്കൂർ നിങ്ങൾക്ക് 3 മണിക്കൂറിന്റെ ഭാരം തോന്നും. നിങ്ങൾക്ക് നിങ്ങൾ വേണ്ട, നിങ്ങൾ ആവശ്യങ്ങളൊക്കെ കൈയുയർത്തിയിട്ട് പഠിച്ചവനോടൊന്ന് പ്രാർത്ഥിക്കുക, ദുആ ചെയ്യ്. നിങ്ങൾ കുറേ ദുആ ചെയ്ത് നിങ്ങളെ ആയിരിക്കുമ്പോൾ അരമണിക്കൂർ 3/4 മണിക്കൂറായി, 5 മിനിറ്റ് ആയിട്ടുണ്ടാവുള്ളൂ, 5 മിനിറ്റ്. പ്രിയപ്പെട്ടവരെ, ഈ 5 മിനിറ്റ് കൊണ്ട് ഇത്രയേറെ കാര്യങ്ങൾ നമുക്ക് റബ്ബിനോട് പറയാൻ കഴിയുന്നുണ്ട്. ഈ അരമണിക്കൂർ കൊണ്ട് ഇത്രയേറെ ഖുർആനിന്റെ വചനങ്ങൾ നമുക്ക് ഓതാൻ കഴിയുന്നുണ്ട്. ഈ അരമണിക്കൂർ കൊണ്ട് ഇത്രയേറെ തസ്ബീഹുകൾ നമുക്ക് ചൊല്ലാൻ കഴിയുന്നുണ്ട്. ആ ഒരർത്ഥവും ഇല്ലാതെ ഉപകാരവും ഇല്ലാതെ നമ്മൾ കളയുന്ന ഈ സമയം ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ പിശാചിന്റെ ഏറ്റവും വലിയ ആയുധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് നാം വശംവദരാകരുത്. നമ്മുടെ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്, ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. പണ്ട് ഒരാൾക്ക് ഒരു ചാക്ക് മുഴുവൻ ചില കല്ലുകൾ കിട്ടിയതാണ്. എന്നിട്ട് ആ ചാക്ക് തുറന്നിട്ട് ഒരു നിലാവുള്ള രാത്രിയാണ്, ആ ചാക്കിലുള്ള ഓരോ കല്ലുകൾ എടുത്തിട്ട് അയാൾ പുഴയിലേക്ക് ഇങ്ങനെ എറിഞ്ഞു. അപ്പൊ എറിയുമ്പോ നല്ല ശബ്ദം, നല്ല ഓളങ്ങൾ, നിലാവിന്റെ വട്ടത്തിൽ പുഴയിലുണ്ടാകുന്ന ഓളങ്ങളൊക്കെ കണ്ട് അയാൾ ഇങ്ങനെ രസിച്ചു എന്നാണ്, നല്ല ആനന്ദം. അവസാനം 2 കല്ല് അയാൾ വെറുതെ പോക്കറ്റിലേക്ക് ഇട്ടു. പിറ്റേ ദിവസം പുറത്തേക്ക് ഇറങ്ങിയപ്പോ മാർക്കറ്റിൽ രത്നക്കച്ചവടക്കാരനായ, ഡയമണ്ടിന്റെ കച്ചവടക്കാരനായ കൂട്ടുകാരൻ അയാളുടെ പോക്കറ്റിൽ നിന്ന് ഈ 2 കല്ലുകൾ എടുത്തിട്ട് കണ്ണഞ്ചിക്കൊണ്ട്, കണ്ണു വീഴ്ചുകൊണ്ട് ചോദിച്ചു, ഇത് എവിടെ നിന്നാണ് നിനക്ക് കിട്ടിയത്? ഞാൻ 3 ലക്ഷം രൂപ നിനക്ക് തരാം, നീ ഇത് മറ്റാർക്കും കൊടുക്കരുത്, എനിക്ക് തന്നെ തരണം എന്ന് പറഞ്ഞപ്പോഴാണ് ഇന്നലെ രാത്രി ഓളങ്ങൾ കാണാനും കല്ല് വീഴുന്ന ശബ്ദങ്ങൾ കേൾക്കാനും എറിഞ്ഞു കളഞ്ഞ കല്ലുകൾ മുഴുവൻ ഇത്രമാത്രം വിലപ്പെട്ടതായിരുന്നു എന്ന ആ വലിയ യാഥാർത്ഥ്യം മനസ്സിലായത്. പ്രിയപ്പെട്ടവരെ, മലക്കുൽ മൗത്ത് വന്ന് കൈപിടിക്കുമ്പോഴാണ് ഈ റീൽസുകളിലും സോഷ്യൽ മീഡിയകളിലും സിനിമകളിലും നമ്മൾ കഴിച്ചു കൂട്ടിയ മണിക്കൂറുകളിലെ ഓരോ സെക്കൻഡുകളും ജീവിതത്തിൽ എത്രമാത്രം വിലപ്പെട്ടതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക. അതുകൊണ്ട് കടുത്ത തീരുമാനങ്ങളുടെ സമയം പ്രിയപ്പെട്ടവരെ അതിക്രമിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഫേസ്ബുക്കിൽ കേറേ വേണ്ട, ഇൻസ്റ്റഗ്രാമിൽ കേറേ വേണ്ട, യൂട്യൂബ് തിരിഞ്ഞു നോക്കണ്ട എന്നല്ല, അതിനൊക്കെ ഒരു സമയമുണ്ടാകണം. ഒരു ദിവസത്തിൽ 3 മിനിറ്റ് 3 മണിക്കൂർ, അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ഈ പ്ലാറ്റ്ഫോമുകളിൽ അഭിരമിക്കില്ല എന്ന ഉറച്ച തീരുമാനമെടുക്കണം. നമ്മുടെ ജീവിതത്തിൽ റബ്ബിന് വേണ്ടി മാറ്റിവെക്കാനുള്ള സമയം നാം കാണണം. പ്രിയപ്പെട്ടവരെ, നിസ്കാരത്തിന് വേണ്ടി മാറ്റിവെക്കാനുള്ള സമയം നാം കാണണം. ഖുർആൻ ഓതാനുള്ള, ഖുർആൻ പഠിക്കാനുള്ള, എല്ലാറ്റിലും ഉപരി, എല്ലാറ്റിലും അപ്പുറത്ത് ദാവത്തിന് വേണ്ടി, പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാനുള്ള സമയം നാം കണ്ടെത്തണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തന്നെ പല കൂട്ടുകാരും റൂമിലിരുന്നിട്ട് ടി വി കാണുന്നുണ്ടാവും, റീൽസ് നോക്കുന്നുണ്ടാവും. ഈ സമയം നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം പ്രിയപ്പെട്ടവരെ, പ്രബോധനത്തിന്റെ വഴിയിലേക്ക് അവരെ കൈപിടിച്ച് നടത്തുക. നമ്മൾ ഈ ഉള്ള നാടുണ്ടല്ലോ, അനുഗ്രഹീതമായ ഒരു നാടാണ്. ഇവിടെ ധൈര്യമായി നമുക്ക് ഇസ്ലാം പറഞ്ഞു കൊടുക്കാം. ആരെയും പഠിക്കണ്ട, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ആരെയും പഠിക്കണ്ട. സദൈ ധൈര്യത്തോടുകൂടി ദീൻ എന്താണ്, ഇസ്ലാം എന്താണെന്ന് ആളുകൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇവിടുത്തെ ഗവൺമെന്റിന്റെ, ഇവിടുത്തെ സർക്കാരിന്റെ എല്ലാ തരത്തിലുള്ള ഒത്താശയും പിന്തുണയും നമുക്കുണ്ടാവും. നേരെ മറിച്ച് പല നാടുകളിലും അവസ്ഥ അതല്ല. ആ ഒരു ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് ഉപയോഗപ്പെടുത്താൻ, പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ നമ്മൾ തയ്യാറാവുക. കാരണം മതം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളെക്കാൾ കൂടുതൽ ഓണം ആഘോഷിച്ചിട്ടുണ്ടാവുക മുസ്ലിങ്ങളായിരിക്കും. ഓണാഘോഷത്തിന്റെ പല വേർഷനുകളാണ് ഓരോ ദിവസവും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്.
ആഘോഷം അവരുടേതാണ്. ഓണത്തിന്റെ ഭക്ഷണം കഴിക്കാമോ, ഓണ സദ്യ കഴിക്കാമോ, ആ ചർച്ചക്ക് അവിടെ നിൽക്കട്ടെ, ആ ചർച്ചക്ക് അവിടെ നിൽക്കട്ടെ. എൻ്റെ അയൽവാസി എനിക്ക് കുറച്ച് ഓണസദ്യ കൊണ്ടുവരുമ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അത് നമുക്ക് പേഴ്സണലായിട്ട് പറയേണ്ട, ഓരോരാളോട് സംസാരിക്കേണ്ട വിഷയമാണ്. പക്ഷേ ഈ ഓണത്തിന് കസവുടുത്ത്, സാരി ഉടുത്ത്, പൂക്കലിട്ട് ആ മതത്തിന്റെ ആചാരങ്ങൾ മുഴുവൻ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് പ്രിയപ്പെട്ടവരെ, ഒരു ഫത്വയിലും ഒരു സംഘടനകളിലും ഇത് ശരിയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയില്ല. ഇത് മതസൗഹാർദ്ദമല്ല, ഇത് മതലയനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതെന്തല്ല, മതസൗഹാർദ്ദമല്ല. നമ്മൾ സെക്യുലർ ആണെന്ന് കാണിക്കാൻ നമ്മുടെ മതത്തെ പരിഗണിച്ചിട്ടാണോ നമ്മൾ സെക്യുലർ ആണെന്ന് കാണിക്കുക? എനിക്ക് മുസ്ലിം ഒന്നാവണ്ട, എനിക്ക് സെക്യുലർ ആയാൽ മതി. എന്നാൽ സെക്യുലർ എന്ന് പറഞ്ഞാൽ പ്രത്യേക മതം നമ്മൾ സ്വീകരിക്കുക? ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് പ്രിയപ്പെട്ടവരെ. നാം അന്യമതസ്ഥരെ ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ ചെയ്യുകയും ചെയ്യരുത്. ഇസ്ലാം അത് കർശനമായി നിരോധിക്കുന്നു. അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും തെറി പറയരുത്. ഇത് അവയെ അവഹേളിക്കാനോ ഇകഴ്ത്താനോ പാടില്ല, ഖുർആന്റെ കൽപ്പനയാണ്. എന്നാൽ ആ ബിംബത്തിന്റെ മുന്നിൽ പോയി കൈകൂപ്പി നിൽക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റൂല എന്ന് പറയുന്നത് വർഗീയതയാണോ? ഞാൻ അന്യമതസ്ഥരുടെ ദൈവങ്ങളെ തെറി പറയില്ല, അതെന്റെ ബഹുമാനം എന്ന് കരുതി ഞാൻ അവരുടെ മുന്നിൽ പോയിട്ട് ആരാധിക്കണം എന്നൊരാൾ എന്നോട് പറഞ്ഞാൽ അവിടെ നോ പറയാൻ എനിക്ക് സാധിക്കണം? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദീന് മരിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാം മരിച്ചു, ഇസ്ലാമിന്റെ കർമ്മങ്ങളും പ്രവർത്തന മണ്ഡലത്തിൽ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദഅവത്ത് എന്നത്, പ്രബോധനം എന്നത് മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം പ്രസക്തമായിക്കൊണ്ടിരിക്കുന്നു, പ്രാധാന്യമേറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അതിനുവേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക, തൗബക്ക് വേണ്ടി സമയം കണ്ടെത്തുക, ഇബാദത്തിന് വേണ്ടി സമയം കണ്ടെത്തുക, നല്ല കാര്യങ്ങൾ വായിക്കാനും പഠിക്കാനും ഒക്കെ സമയം കണ്ടെത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.